നമസ്കാരം. ഉത്തർപ്രദേശിൽ രക്തത്തിന് പകരം ജ്യൂസ് കയറ്റിയതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രതിഷേധം ശക്തമായതോടെ സ്വകാര്യ ആശുപത്രി അടപ്പിക്കുകയും ചെയ്തു. ഡെങ്കിപ്പനിയെ തുടർന്ന് ചികിത്സ തേടിയ 32 കാരനായിരുന്നു രക്തം മാറി നൽകിയതിനെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കുടുംബം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രയാഗ് രാജിലെ ഗ്ലോബൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്ററിൽ നിന്ന് നൽകിയ പ്ലാസ്മ എന്ന രേഖപ്പെടുത്തിയ രക്തബാങ്കിൽ ജ്യൂസ് ആയിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് നൽകിയ രക്തബാഗിലെ ഒരെണ്ണം ഉപയോഗിച്ചതിന് പിന്നാലെ രോഗിയുടെ നില വഷളാവുകയായിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു. പിന്നീട് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവിടെ വെച്ച് രോഗിയുടെ ശരീരത്തിൽ കയറ്റിയത് രക്തമല്ലെന്നും രാസഘടകങ്ങൾ അടങ്ങിയ ജ്യൂസ് പോലുള്ള എന്തോ വസ്തുവാണെന്ന് ഡോക്ടർമാർ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും രക്തബാഗുകൾ പരിശോധനയ്ക്ക് അയച്ചതായും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ബ്രജേഷ് പതക് പറഞ്ഞു. ഗുരുതര ആരോപണം ഉയർന്നതിന് പിന്നാലെ തന്നെ ആശുപത്രി അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കുറ്റക്കാർ ആരാണെന്ന് കണ്ടെത്തിയാൽ ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം രോഗിയുടെ ബന്ധുക്കൾ തന്നെയാണ് പ്ലേറ്റ്ലെറ്റ് ബാങ്കുകൾ സംഘടിപ്പിച്ചതെന്ന് ആശുപത്രി അധികൃതർ ആരോപിക്കുകയും ചെയ്തു. രോഗിയുടെ പ്ലേറ്റ്ലെറ്റ് ലെവൽ അപകടകരമായ രീതിയിൽ താഴ്ന്നിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കളോട് രക്തം സംഘടിപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ആശുപത്രിയുടെ ഉടമസ്ഥർ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്നാണ് ബന്ധുക്കൾ ഇത് സംഘടിപ്പിച്ചതെന്നും ആരോപണമുയരുന്നുണ്ട്. 3 യൂണിറ്റ് നൽകിക്കഴിഞ്ഞപ്പോൾ രോഗിക്ക് അസ്വസ്ഥതയുണ്ടാവുകയും ചെയ്തു. ഉടൻ തന്നെ ഇത് നിർത്തിവെച്ചുവെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും പ്രസ്താവനയിലുണ്ട്. അതേസമയം ഇത്തരത്തിൽ ആശുപത്രികൾക്കെതിരെ നിരവധി വാർത്തകൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.